വളരെ വേഗത്തിൽ തിരുവചനത്തിൽ നിന്ന് ഒരു ചിന്ത പങ്കുവെച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. അല്പനിമിഷത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 26-ാമത് അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 26-ാമത് അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാബകൾ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാറ്റത്വത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാൻ ഇപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവേ, യഹൂദന്മാർ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 26-ാമത് അധ്യായം എൻ്റെ 6-7 വാക്യങ്ങളാണ് നമ്മുടെ ആമുഖ ചിന്തയ്ക്കായിട്ട് നാം വായിച്ച് കേൾക്കുവാനിടയായിത്തീർന്നത്. അതിനകത്ത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എടുത്തു പറയുന്ന കാര്യമുണ്ട്. താൻ വിസ്താരത്തിലായിരിക്കുന്നത്, തന്നെ കുറ്റം ചുമത്തുന്നത്, അതിന് കാരണമായിരിക്കുന്നത് പ്രത്യാശയാണ്. പ്രത്യാശയാണ്. നമ്മുടെ രാപക ശ്രദ്ധയോട് ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാറ്റത്വത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. അടുത്ത ഭാഗം പറയുന്നു, ആ പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവേ, യഹൂദന്മാർ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നത്. അപ്പൊ പ്രത്യാശ നിമിത്തം പൗലോസ് പറയുകയാണ്, ഒന്ന്, താനിപ്പോൾ ഒരു വിസ്താരത്തിലായിരിക്കുകയാണ്; രണ്ട്, യഹൂദന്മാർ തന്നെ കുറ്റം ചുമത്തുന്നത് ഈ പ്രത്യാശ നിമിത്തമാണ്. എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു വിഷയം എന്ന് പറയുന്നത്, താനിങ്ങനെ വിസ്താരത്തിലായിരിക്കുമ്പോൾ, തനിക്കെതിരെ കുറ്റം ചുമത്തുമ്പോൾ താൻ നിരാശപ്പെടുകയല്ല, മറിച്ച് താൻ വളരെ സന്തോഷമുള്ളവനായിട്ടാണ് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ ആമുഖ ഈ സന്ദേശത്തിന് നൽകുവാൻ താല്പര്യപ്പെടുന്ന ഒരു ഹെഡിങ് എന്ന് പറയുന്നത്, അമ്മേ രാജാക്കന്മാരുടെ മുമ്പിൽ നമ്മെ ധൈര്യത്തോട് നിർത്തുന്ന പ്രത്യാശ എന്നുള്ളതാ. ഒഴിച്ചല്ലോ, വിസ്താരത്തിലായിരിക്കുമ്പോൾ, അതുപോലെ തന്നെ കുറ്റം ചുമത്തപ്പെടുമ്പോൾ തളരാതെ, ക്ഷീണിക്കാതെ, അധൈര്യപ്പെടാതെ അമീൻ പൗലോസ് ധൈര്യത്തോടെ അമീൻ ദൈവ സന്നദ്ധിയിൽ അമീൻ താൻ വിളിച്ചു പറയുകയാണ്, തൻ്റെ പ്രത്യാശയെ താൻ ഉറപ്പിച്ചു പറയുകയാണ്. മക്കളെ, വളരെ വേഗത്തിൽ അചിന്തയിലേക്ക് പോകുവാൻ ഞാൻ ദൈവകൃപയിൽ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലോകത്തുള്ള മനുഷ്യനെ രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള മനുഷ്യനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കുവാൻ സാധിക്കും. ഒരു വിഭാഗം പ്രത്യാശ ഉള്ളവർ, വേറൊരു വിഭാഗം പ്രത്യാശ ഇല്ലാത്തവർ. പ്രത്യാശ ഉള്ളവരും പ്രത്യാശ ഇല്ലാത്തവരും. ദൈവവചനം അത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം പറയുക, മുമ്പേ നിങ്ങൾ പ്രത്യാശയില്ലാത്തവരായിരുന്നു. ദൈവമക്കളെ, ഒരു കാലത്ത് നമ്മളും നമ്മളിൽ പലരും ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ ആ പ്രത്യാശ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. ഇന്ന് പകലിൽ ഹൃദയത്തിൽ ആഴമായ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ പ്രത്യാശ ഇന്ന് പകലിൽ ഞങ്ങളെ കേൾക്കുന്ന, എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ഉള്ളിൽ ഇതുവരെയും കടന്നു വന്നിട്ടില്ലെങ്കിൽ, ഉണ്ടായിട്ടില്ലെങ്കിൽ, ദൈവം ആ പ്രിയരെ ഓർപ്പിക്കട്ടെ, നിങ്ങളിൽ പ്രത്യാശ ഉള്ളവരായി വേണം ഇന്ന് പകലിൽ ഈ ശുശ്രൂഷ തീരുന്നതിന് മുൻപ്
ഇവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ. പൈസല്ലോ അപ്പൊ രണ്ടായി തിരിച്ചിരിക്കുന്നു, ഒന്ന് പ്രത്യാശ ഉള്ളവർ, രണ്ട് പ്രത്യാശയില്ലാത്തവർ. പൗലോസ് പറയാ മുമ്പേ നിങ്ങൾ പ്രത്യാശയില്ലാത്തവരായിരുന്നു. പ്രത്യാശയില്ലാത്ത വിഭാഗത്തിൽ നിന്ന്, ഗ്രൂപ്പിൽ നിന്ന് ആമേൻ, യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ പ്രത്യാശ ഉള്ളവരായി നാം മാറുവാനിടയായിത്തീർന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഇനി ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഒന്ന് തെസ്സലോനിക്കർ 4 അതിൻ്റെ 13 വാക്യത്തിലും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അതേ കാര്യം തന്നെ ഓർപ്പിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ ഇരിക്കേണ്ടതിന്. അതും ലോകജനതയെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാ, പ്രത്യാശയില്ലാത്തവരും പ്രത്യാശയുള്ളവരും. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ ഇരിക്കേണ്ടതിന്. അപ്പോൾ പ്രത്യാശയുള്ള ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ ആമേ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നാലും ദുഃഖിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ടാകത്തില്ല. പ്രത്യാശ അകത്തുണ്ടായിരിക്കും. മൂന്നാമതായി നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഒന്ന് യോഹന്നാന്റെ ലേഖനം 3:3 പറയുക, അവനിൽ ഈ പ്രത്യാശ ഉള്ളവർ എല്ലാം, അവനിൽ ഈ പ്രത്യാശ ഉള്ളവരെല്ലാം. ചോദിച്ചല്ലോ അപ്പം രണ്ടായി തിരിക്കുന്നു, പ്രത്യാശ ഉള്ളവർ, പ്രത്യാശയില്ലാത്തവർ. ചോദിച്ചല്ലോ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കുക, ആമി താങ്കൾ ഏത് ഗണത്തിൽപ്പെട്ട ആളാണ്, ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്? പ്രത്യാശയുള്ള ആളാണോ അതോ പ്രത്യാശയില്ലാത്ത ആളാണോ? ഒലോസ് പറയുക, രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട്, രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുക, ഞാൻ ഈ വിസ്താരത്തിലായിരിക്കുന്നതിന് കാരണം ഈ പ്രത്യാശയാണ്. ഈ കുറ്റങ്ങൾ എൻ്റെ മേൽ ചുമത്തപ്പെടാൻ കാരണം പ്രത്യാശയാണ്. പ്രത്യാശയുള്ള ദൈവത്തിൻ്റെ പൈതലെ, ആമീൻ, ആരൊക്കെ എന്തൊക്കെ കുറ്റം ചുമത്തിയാലും, ആരൊക്കെ എവിടെ നിന്നെ വിസ്താരത്തിൽ നിർത്തിയാലും നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ആമീൻ. താഴോട്ട് 26 വായിച്ചു വരുമ്പോൾ 24 വാക്യത്തിലേക്ക് വരുമ്പോൾ, പ്രത്യാശയുള്ള മനുഷ്യൻ്റെ വാക്കുകൾ ആമീൻ ഫെലിക്സ് കേൾക്കുകയാണ്. ഫെലിക്സ് കേട്ടിട്ട് ഫെലിക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, പൗലോസേ വിദ്യാബാഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ആമേൻ. അകത്ത് നിറഞ്ഞ ക്രൈസ്തവ ക്രിസ്തീയ പ്രത്യാശയുള്ള മനുഷ്യൻ തൻ്റെ പ്രത്യാശയെ പറ്റി പറയുമ്പോൾ ഫെലിക്സ് പറയുക, പൗലോസേ വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. നീ നല്ല വിദ്യാഭ്യാസമുള്ളവനാണ്, നിനക്ക് ബുദ്ധി കൂടി ഭ്രാന്ത് വന്നിരിക്കുകയാ, അതുകൊണ്ടാണ് നീ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നത്. എന്നാൽ ആമീൻ താഴോട്ട് വായിക്കുമ്പോൾ 28 വാക്യത്തിൽ അഗ്രിപ്പ എന്ന് പറയുന്ന രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമീൻ. അഗ്രിപ്പ പറയുകയാണ്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിക്കുന്നു. ഈശോലോ തൻ്റെ പ്രത്യാശയെ താൻ വെളിപ്പെടുത്തിയപ്പോൾ ഒരു ഒരാൾ പറയുന്നത്, ആമീൻ, നിനക്ക് വിദ്യാബഹുത്വത്താൽ ഭ്രാന്താണ്. മറു സൈഡിൽ വേറെ രാജാവ് പറയുക, അല്പം കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ നിർബന്ധിക്കുകയാ. ചെങ്ങലയിൽ കിടക്കുന്ന പൗലോസാണ് എൻ്റെ ഭാവനയിൽ പറയുകയാണ്, ആമീൻ, രണ്ട് കൈയിലും ചെങ്ങലയിൽ കിടക്കുന്ന ആ മനുഷ്യൻ, ആമീൻ, ആ കൈകളൊന്ന് കുലുക്കി ആ ചെങ്ങലയൊന്ന് കിലുങ്ങി അതിൻ്റെ ശബ്ദത്തിൽ താൻ വിളിച്ചു പറയുക, ആമീൻ, അഗ്രിപ്പാ രാജാവേ, ആമീൻ, ഈ ചങ്ങ ഒഴികെ എന്നെ കേൾക്കുന്ന സകലരും എന്നെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമീൻ. ഇന്ന് പകലി പറയട്ടെ, പ്രത്യാശയുള്ള ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചെങ്ങലയിലാണെങ്കിലും, ആമീൻ, രോഗത്തിലാണെങ്കിലും, പ്രതിസന്ധിയിലാണെങ്കിലും, ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും അവൻ ധൈര്യപൂർവ്വം പറയും, സകല ആളുകളും എന്നെ പോലെ പ്രത്യാശയുള്ളവരായിരിക്കണം, എന്നെ പോലെ കൃപയുള്ളവരായി ണം, എന്നെ പോലെ യേശുവിനെ അറിയുന്നവരായിരിക്കണം. ആർക്കാണ് പറയാൻ സാധിക്കുന്നത്? അകത്ത് ആഴമായ പ്രത്യാശയുള്ളവർ. നമ്മൾ വായിച്ച കുറിവാക്യം 6-7 വാക്യങ്ങൾ തന്നെ നമ്മൾ എടുത്ത് ആമീൻ സവിസ്തരമായി പഠിക്കുമ്പോൾ, ഇസ്രായേൽ ഗോത്രങ്ങളൊക്കെ രാപകൽ ഈ പ്രത്യാശയെ എത്തിപ്പിടിക്കാൻ അവരെ ആരാധിച്ചു കൊണ്ടിരിക്കുക, പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക.
പക്ഷെങ്കിൽ വീണ്ടും വണ്ണം അവർക്ക് ആ പ്രത്യാശയുടെ പൊരുൾ വെളിപ്പെട്ടില്ല. അപ്പോൾ തന്നെ ആമേൻ, ഒരുപറ്റം ആളുകൾ ഈ പ്രത്യാശയെപ്പറ്റി പറയുന്ന മനുഷ്യനെ തടവിലാക്കാൻ, വിസ്തരിക്കാൻ, ആമേ കുറ്റം വിധിക്കാൻ തയ്യാറായി നിൽക്കുകയാ. സ്നേഹിതരെ ഓർപ്പിക്കട്ടെ, പലർക്കും ഈ പ്രത്യാശയുടെ അനുഭവം മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ കൃപയാൽ ഈ പ്രത്യാശയെപ്പറ്റി അറിയുവാൻ, ആമേ ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ലഭിക്കുവാൻ ആമേൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തിത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം പ്രത്യാശയെ പറ്റി പറയുന്നുണ്ട്, സകലത്തിനും മുമ്പേ വാഴ്ത്തത്വം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശയാണത്. സകലത്തിനും മുമ്പേ വാഴ്ത്തത്വം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ. ദൈവമക്കളെ, ആമേൻ, സകലത്തിനും മുമ്പേ വാഴ്ത്തത്വം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ. ഈ പ്രത്യാശ, യേശുക്രിസ്തുവിലുള്ള ഈ പ്രത്യാശ നമുക്ക് നിത്യജീവൻ നൽകുന്നതാണ്. കൊലോസ്യ 1:3 പറയുന്നു, സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. മക്കളെ, കള്ളന്മാർക്ക് എടുക്കാൻ കഴിയത്തില്ല, ദുഃഖത്തിന് ആ പ്രത്യാശയെ അവിടെ നിന്നും മാറ്റിക്കളയാൻ കഴിയത്തില്ല. സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. പ്രൈസല്ലോ, ഐ മീൻ, അതുപോലെ തന്നെ തിത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുകയാണ്, ഇത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. പൈസലോ, നമ്മളെല്ലാം അമ്മ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രത്യാശ. അമ്മ ആഴമായ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അമീൻ. എബ്രായ 6:11 പറയുകയാണ്, പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. അവസാന പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ നാം എന്ത് ചെയ്യണം? അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. എന്ന് പറഞ്ഞാൽ അവസാനത്തോളം ഒരുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട്. ദൈവമക്കളെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം എന്ന് വായിക്കുന്നുണ്ട്. അവസാനത്തോളം ഒരുപോലെ നാം എന്ത് ചെയ്യണം? ഉത്സാഹം കാണിക്കണം. കുറച്ച് നാൾ ഓടിയിട്ട് ക്ഷീണിച്ചു പോകല്ല്, കുറച്ച് നാൾ യുദ്ധം ചെയ്തിട്ട് മടുത്തു പോകല്ല്, പ്രത്യാശയിൽ അവസാനത്തോളം ഒരുപോലെ നാം എന്ത് ചെയ്യണം? ഉത്സാഹം കാണിക്കണം. ഒരു വാക്യം കൂടെ ഞാൻ ഒന്ന് ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 62:5 പറയാം, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. പൈസല്ലോ, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൻ്റെ മേൽ തകർക്കപ്പെട്ട് ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ ദൈവവേദനയിലെ എൻ്റെ പ്രത്യാശ ദൈവത്തിൻ്റെ നിന്ന് വരുന്നു. രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നെ ധൈര്യത്തോടെ നിർത്തുന്ന പ്രത്യാശയാണിത്. ആമേൻ. വിസ്താരത്തിലായിരിക്കുമ്പോൾ, കുറ്റം ചുമത്തപ്പെടുമ്പോൾ ധൈര്യത്തോടെ തൻ്റെ പ്രത്യാശ വാക്കുകൾ പൗലോസ് ആവർത്തിച്ചുറപ്പിക്കുകയാണ്. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, വിസ്താരത്തിൽ കുറ്റം ചുമത്തപ്പെടുന്ന സാഹചര്യങ്ങളിൽ, ചില വേദനയുടെ സമയങ്ങളിൽ പ്രത്യാശയോടെ നമുക്ക് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. വചനങ്ങളെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ പിതാവേ, അമുഖമായി ഞങ്ങൾക്ക് ലഭിച്ച നല്ല സന്ദേശത്തിനായി സ്തോത്രം. പ്രത്യാശയോട് ഞങ്ങളങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഞങ്ങളെ അനുഗ്രഹിക്കും. എല്ലാം മാനവും മഹത്വവും കർത്താവിന്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.